Hello guys, welcome to Dum Dum Dum, NAVYA NAIR. Then Indian Chalachitra Megalele, ഒരു നടിയാണ് അറിയപ്പെടുന്ന ഒരു നടിയാണ് നവ്യ നായർ എന്നറിയപ്പെടുന്ന ധന്യ നായർ. 1986 ഒക്ടോബർ 17-നാണ് ജനനം. രഞ്ജിത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലൂടെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ ഇവർക്ക് കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചു. ആലപ്പുഴ ജില്ലയിലെ മുതുകുളമാണ് നവ്യയുടെ സ്വദേശം. ടെലികോം ഉദ്യോഗസ്ഥനായ ജെ രാജുവും MS ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ വീണയുമാണ് നവ്യയുടെ മാതാപിതാക്കൾ. 10-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇഷ്ടം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ച നവ്യ നായർ ആലപ്പുഴ ജില്ലയുടെ യുവജനോത്സവത്തിൽ കലാതിലകപ്പട്ടം നേടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ബിരുദധാരിയാണ്. ചേപ്പാട് CK ഹൈസ്കൂൾ മൈതാനിയിൽ 2010 ജനുവരി 21 മുംബൈയിൽ ജോലി ചെയ്യുന്ന സന്തോഷ് എൻ മേനോനുമായി നവ്യ നായർ വിവാഹിതയായി. അഭിനയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2001 ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് നവ്യ ആദ്യ ചലച്ചിത്ര അരങ്ങേറ്റം നടത്തുന്നത്. അഞ്ജന എന്ന നായികാവേഷം ലഭിക്കുമ്പോൾ അവർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. മടിത്തുള്ള തിലക്കം, കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, പാണ്ഡിപ്പട, ഗ്രാമഫോൺ, പട്ടണത്തിലെ സുന്ദരൻ തുടങ്ങിയ ചിത്രങ്ങളിലും ദിലീപിന്റെ നായികയായി അഭിനയിച്ചു. നന്ദനത്തിലെ ബാലാമണിയാണ് നവ്യയുടെ ഏറ്റവും ജനപ്രിയ കഥാപാത്രം. 2002 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും അവർ നേടി. മലയാളത്തിൽ പ്രധാനമായും മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, പൃഥ്വിരാജ്, ജയസൂര്യ എന്നിവർക്കൊപ്പമാണ് അവർ അഭിനയിച്ചത്. സൈറ, കണ്ണയ മടങ്ങുക എന്നീ കലാമൂല്യമുള്ള ചിത്രങ്ങളിലും വാണിജ്യ സിനിമകളിലും നവ്യ അഭിനയിച്ചു. 2007 കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ടൌസിലസ് സിനിമാസ് ടു മോണ്ടെ എന്ന വിഭാഗത്തിലെ ആദ്യ ചിത്രമായിരുന്നു സൈറ. ഇത് കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച 4-ാമത്തെ മലയാള ചിത്രവുമായിരുന്നു. അമേരിക്ക, ബ്രസീൽ, ഇസ്രായേൽ, റഷ്യ, ഇറ്റലി, ഗ്രീസ്, സിംബാബ്വെ, ബെൽജിയം, ബംഗ്ലാദേശ് തുടങ്ങിയ 21 അന്താരാഷ്ട്ര ചലച്ചിത്ര മേഖലകളിൽ സൈറ പങ്കെടുത്തു. അഴകിയ തീയെ എന്ന ചിത്രത്തിലൂടെയാണ് നവ്യയുടെ തമിഴ് സിനിമയിലെ അരങ്ങേറ്റം. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് 2009 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ ആടും കൂത്ത് ആയിരുന്നു. മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൽ നവ്യ നായർ അവതരിപ്പിച്ച മണിമേഖല എന്ന കഥാപാത്രത്തെ ചുറ്റുപറ്റിയാണ് കിവി ചന്ദ്രൻ സിനിമ ഒരുക്കിയത്. ആദ്യ 2 തവണ 2002 നന്ദനത്തിലും 2005 സൈറയ്ക്ക് ശേഷം 3-ാം തവണയും മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടു. അവരുടെ കന്നഡ അരങ്ങേറ്റ ചിത്രം ഗജയിൽ നടൻ ദർശനോടൊപ്പം അവർ സ്ക്രീൻ പങ്കിട്ടു. നയൻതാരയെ പകരം കൊണ്ടുവരുന്നതിന് മുമ്പ് അയ്യ എന്ന ചിത്രത്തിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് നവ്യയായിരുന്നു. വിവാഹശേഷം അവർ തന്റെ മുഴുവൻ സമയം അഭിനയ ജീവിതം നിർത്തുകയുണ്ടായി. 2012 സീനൊന്ന് നമ്മുടെ വീട് എന്ന ചിത്രത്തിലൂടെ അവർ സിനിമയിലേക്ക് മടങ്ങിയെത്തി. വിവാഹശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിലെ മഞ്ച് ഡാൻസ് വിധികർത്താവായ അവർ ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഏഷ്യാനെറ്റിലെ മറ്റൊരു റിയാലിറ്റി ഷോയുടെ അവതാരകയായിരുന്നു. ഇപ്പോൾ മലയാള സിനിമയിൽ വളരെ ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന നവ്യ നായർ വിവാഹമോചിത ആയെന്നും ഇല്ലെന്നുമുള്ള അഭ്യൂഹങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ധ്യാൻ ശ്രീനിവാസിനെ പോലെ ഒരു കാലത്തെ യുവതലമുറയുടെ ഹരമായിരുന്നു നവ്യ നായർ. അവർക്ക് നല്ലൊരു മടങ്ങിവരവ് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.